ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈ ബ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഈ കാറിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് മാറ്റാൻ പോവുകയാണ്. എൻ്റെ വണ്ടി ആക്ച്വലി ബേസ് മോഡലാണ്, 3W ടോപ്പ് മോഡലിൽ അപ്പർ ഗ്രില്ലിലും ലോവർ ഗ്രില്ലിലും ക്രോം ഇൻസെർട്ടും ക്രോം സ്ട്രിപ്പും ഒക്കെ വരുന്നുണ്ട്. ഇത് ബേസ് മോഡലായതുകൊണ്ട് അതൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ക്രോം സ്ട്രിപ്പ് ഉപയോഗിച്ച് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വിഡ്ത് വരുന്നത് 12 mm ആണ്. അതുപോലെ തന്നെ ഇതിൽ ഡബിൾ സൈഡഡ് ടേപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റോൾ ചെയ്യാനും പറ്റും, വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റോൾ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ അപ്പർ ഗ്രില്ലിൽ ക്രോം ഒട്ടിക്കാം. അപ്പർ ഗ്രില്ലിൽ ആക്ച്വലി ക്രോം ഇൻസേർട്ട്സ് ആണ് വരുന്നത്. ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ പീസസ് ആണ് നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടത്. അത് ടോട്ടൽ 18 പീസസ് ആണുള്ളത്. ഈ ലോഗോയുടെ അപ്പുറം ഇപ്പുറമായിട്ട് 9 പീസസ് വെച്ചാണ് വരുന്നത്. അപ്പം ഈ 9 ക്രോം ഇൻസേർട്ട്സിൻ്റെയും ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആദ്യത്തെ കുറച്ച് ലെങ്തി ആയിരിക്കും, പിന്നെ ഓരോന്നിലേക്കും വരുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറഞ്ഞ് കുറഞ്ഞ് വരും. അങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത്. അപ്പോൾ ഞാൻ ഈ ക്രോം ഇൻസേർട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഞാൻ ആ 18 പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒട്ടിക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, അതായത് നമ്മൾ ഈ ക്രോം ഇൻസേർട്സ് ഇൻസ്റ്റോൾ ചെയ്യാൻ പോകുന്ന ഭാഗം, വൃത്തിക്കൊന്ന് തുടച്ച് അതിലെ പൊടികളെല്ലാം ഒന്ന് കളയണം. എന്നിട്ട് വേണം ഒട്ടിക്കാൻ. എന്നിട്ട് നമ്മുടെ ഈ ക്രോമിൻ്റെ പുറകിൽ അധസൈന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ റെഡ് കോട്ടിങ് റിമൂവ് ചെയ്തിട്ട് ഇതങ്ങ് ഒട്ടിച്ചാൽ മാത്രം മതി. ഇതാണ് ആ ക്രോം ഇൻസേർട്സ് എല്ലാം ഒട്ടിച്ചതിന് ശേഷമുള്ള വണ്ടിയുടെ ലുക്ക്. ഇനി നമുക്ക് വണ്ടിയുടെ ഈ ലോവർ ഗ്രില്ലിൽ ക്രോം സ്ട്രിപ്പ് ഇൻസ്റ്റോൾ ചെയ്യാം. അതിന് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ അപ്പർ ഗ്രില്ലിൽ ചെയ്ത പോലെ തന്നെ ഒട്ടിക്കേണ്ട ഈ ഭാഗം എല്ലാം ഒന്ന് വൃത്തിക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് അവിടുത്തെ പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഒട്ടിക്കാൻ. അപ്പോൾ നമുക്കിനി ഈ സ്ട്രിപ്പ് ഒട്ടിക്കാം. നമ്മൾ ഈ ക്രോം ഇൻസ്റ്റോൾ ചെയ്ത് കഴിയുമ്പോഴുള്ള വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഇതാണ്. കുറച്ചുകൂടെ അഗ്രസീവ് ലുക്കാണ് കിട്ടുന്നത്. ഈ ക്രോം സ്ട്രിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പലർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.